നിഷ സൂരജ് ഫ്രം കളർ സ്ട്രെൻസ്. കളർ സ്ട്രെൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നല്ല കളക്ഷൻസായിട്ട് കേട്ടോ ഇന്നും വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ഇതുപോലെ ജോർജറ്റിൽ വരുന്ന ഫ്രോക്സ് ആണ്. നല്ല സ്ലീവ്സും നല്ലൊരു നെക്കും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ ഈ കാണുന്ന പോലെ കാഷ്വൽ വെയർ ആണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതും കാണാൻ. പിന്നെയുള്ളത് കഫ്താനാണ്. നമുക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്നതാണ് കഫ്താൻ ടോപ്സിന്. കഫ്താനുണ്ട്, അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റും കൂടെയുണ്ട്. ഇത്രയും കളക്ഷൻസ് ആണുള്ളത്. നമുക്ക് ഓരോന്നോരോന്ന് വിധം കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിൽ നിന്നും ഒരാളെ നമ്മൾ എല്ലാ ദിവസവും സെലക്ട് ചെയ്തൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അതുപോലെ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡർ ഐ ഡി കിട്ടിയിട്ടുണ്ടാവില്ല, ഓർഡർ ഐ ഡി വേണം കമൻ്റ് ആയിട്ട് ചെയ്യാൻ. ഹാഷ് ഇട്ടിട്ട് വേണം ഓർഡർ ഐ ഡി ടൈപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഐറ്റംസ് ഉണ്ടാവും. നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള ഫ്രോക്സ് ആണ്. നല്ല ഭംഗിയായിട്ടോ ജോർജറ്റിലെ ഒരു ലൈറ്റ് പിങ്ക് കളറിൽ വൈറ്റ് കളറിൽ വലിയ വലിയ പോൾക്കാ ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നെക്ക് ഭയങ്കര ഡിഫറൻറ്റ് ആണ്. ഇലാസ്റ്റിക് ആണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെ വന്നിട്ട് താഴെ ഒരു പടി കൊടുത്തിട്ട് അവിടെ ചെറിയ ഒരു രണ്ട് മൂന്ന് പഫ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. 615 പ്രൈസ് വരുന്നത്. ഈ ഒരു കട്ടിങ് വരുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല ഫാസ്റ്റ് മൂവിങ് ആണ്, കാരണം നല്ലൊരു ഷേപ്പ് തോന്നുന്ന രീതിയിലാണ്. ഈ ബേസ് ലൈനിന് ശേഷമാണ് ഇതുപോലെ രണ്ട് ലെയേഴ്സായിട്ട് ഇതിൻ്റെ ഫ്രില്ല് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഷേപ്പ് തോന്നുന്ന രീതിയിലായിട്ടോ ഇതിരിക്കുന്നത്. ലൈറ്റ് പിങ്ക് കളറിലാണ് ഫസ്റ്റ് വൺ. ഇത് വരുന്നത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് കളറാണ്, ബ്ലാക്ക് ആണ്. 615 പ്രൈസ് വരുന്നത്. അതാ നെക്ക് വന്നിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് സ്ട്രെച്ച് ചെയ്യാമെന്നേ ഉള്ളൂ, പക്ഷേ ഓഫ് ഷോൾഡർ ആക്കാൻ പറ്റുന്ന ടൈപ്പല്ല. സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെ വന്നിട്ട് ഹെമ്മിൽ ഇതുപോലെ പഫ്സ് വരുന്നുണ്ട്. സ്ലീവ്സിന് ലൈനിങ് വരുന്നില്ല കേട്ടോ. സെക്കൻഡ് കളർ ബ്ലാക്ക് ആണ്, നല്ല ഭംഗിയുള്ളൊരു ബേബി യെല്ലോ കളറിലാണ്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ കളറായിട്ടോ, ഡീപ്പ് മെറൂൺ കളറാണ്. വീഡിയോയിൽ കാണുന്ന പോലെ റെഡിഷ് ആയിട്ടുള്ള കളറല്ല കേട്ടോ, കുറച്ച് റെഡിഷ് ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. അതുപോലെയല്ല, നല്ല ഡാർക്കർ കളറാണ് മെറൂണിൻ്റെ. നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് കഫ്താൻ ടോപ്സ് ആണ്. ഇതിൽ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ 43 ഈ സൈഡിൽ വരുമ്പോൾ 49 വരുന്നുണ്ട്. എസിമെട്രിക്കലായിട്ടാണ് ഇതിൻ്റെ ലോവർ പോർഷൻ വരുന്നത്. ദാ ഇതുപോലെ കാണാൻ തോന്നുന്നു കേട്ടോ, ലോവർ പോർഷൻ കാണിക്കാൻ കാണുന്നുണ്ടല്ലോ അല്ലേ. പ്രൈസ് വരുന്നത് 720. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ കളറിൽ വൈറ്റ് കളറിൽ ഫ്ലോറൽ പ്രിൻസ് ആണ്. 720 പ്രൈസ് വരുന്നത്. മീഡിയം ടു ഡബിൾ XL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാ ഇതുപോലെയാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ഫാബ്രിക്കാണ്, ഇങ്ങനെ ബാക്ക് സൈഡ്. ഇതാണ് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ഇതുപോലെ ഡോറീസ് ഉണ്ട്, ടൈറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫസ്റ്റ് കളർ. വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. നല്ല രസമായിട്ടോ ഇത് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇതാണ് ക്ലോസർ വ്യൂ. തേർഡ് ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്കിലാണ്. നമുക്കിനി അടുത്ത പാറ്റേൺ കാണാം. കാണുന്നത് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കുറച്ച് ജോർജറ്റിൽ വരുന്ന കുർത്തീസാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കുർത്തീസാണ്, എല്ലാം പോൾക്കാ ഡോട്ട്സിൽ വരുന്നതാണ്. പല പല നല്ല നല്ല ഷെയ്ഡുകളിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ യോക്കിൽ ബോർഡേഴ്സായിട്ട് ഇതുപോലെ ലേസ് വരുന്നുണ്ട്, പോട്ട്ലി ബട്ടൺ വരുന്നുണ്ട്, എ ലൈൻ കട്ടിലാണ് വരുന്നത് കേട്ടോ. 535 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഫസ്റ്റ് വൺ നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത്. ഇതുപോലെ യോക്കിൽ പോട്ട്ലി ബട്ടൺ വരുന്നുണ്ട്, യോക്കിനൊരു ബോർഡർ പോലെയാണ് ഈ ലേസ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡുമാണ്. പിന്നെ പോൾക്കാ ഡോട്ട്സിൻ്റെ ഭംഗി അറിയാമല്ലോ, ഭയങ്കര ക്യൂട്ടാണ്. ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡീപ്പ് കോഫി ബ്രൗൺ കളറിലാണ് വരുന്നത്. കോഫി ബ്രൗൺ കളറിൽ ഇതുപോലെ പോൾക്കാ ഡോട്ട്സ് വൈറ്റ് കളറിലും ലേസും വൈറ്റൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ലെങ്ത് വരുന്നത് 45 ബോഡി പോർഷൻ ലൈനിങ്ങോടുകൂടിയും സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെ ആട്ടോ വരുന്നത്. ഇത് സ്മോൾ സൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സ്മോൾ മീഡിയം ലാർജ് XL ഡബിൾ XL സൈസ് വരെയാണ് അവൈലബിൾ. ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത്. 535 പ്രൈസ്. ബ്ലൂ കളറിലാണ് അടുത്തത് വരുന്നത്. ഉള്ളൊരു ബേബി യെല്ലോ ഷെയ്ഡാണ്, നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു കളറ് കാണാൻ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിസ്താ ഗ്രീൻ കളറിലാണ്. 535 പ്രൈസ് വരുന്നത്. സ്മോൾ സൈസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സ്മോൾ മീഡിയം ലാർജ് XL ഡബിൾ XL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 45 ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങോടുകൂടിയും സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെ ആയിട്ടോ വരുന്നത്. നമ്മൾ കാണുന്നത് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റെഡി ടു വെയർ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിൻ്റെ കളക്ഷൻസ് ആണ്. സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത്. 770 ഈ ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. മീഡിയം ടു ഡബിൾ XL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല കളേഴ്സൊക്കെ ആയിട്ടോ വന്നേക്കുന്നത്. ഫസ്റ്റ് വൺ നല്ലൊരു ബ്ലൂ കളറിലാണ്, ബ്ലൂവിൽ ഇതുപോലൊരു പ്രിൻറ്റാണ് ടോപ്പിന് വരുന്നത്. അതുപോലെ നെക്ക് പാറ്റേൺ വന്നിട്ട് ഇതുപോലെ ടൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു ബീഡ്സൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ടൈ ചെയ്യാം. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സിക്സാക്ക് പ്രിൻ്റ് ആണ്, ബ്ലൂവിൽ തന്നെ ഇതുപോലെ സിക്സാക്ക് പ്രിൻറ്റ് വരുന്നുണ്ട്. വേസ്റ്റ് ഇലാസ്റ്റിക് ആണ്. ലോവർ പോർഷൻ വരുമ്പോൾ ഇതുപോലെ സ്ലിറ്റ് വരുന്നുണ്ട്, പോക്കറ്റ്സ് അവൈലബിൾ ആണ്. സ്മോൾ ടു സ്മോൾ അല്ല മീഡിയം ടു ഡബിൾ XL സൈസിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.
തെറ്റി. ഇത് സ്മോൾ സൈസ് മുതൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇപ്പോൾ കണ്ട പ്രിൻറ്റിൻ്റെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. നല്ല രസമാണ്, ഓരോ കളേഴ്സും ഓരോ പ്രിൻറ്റും. പിന്നെയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്കിലാണ്. 770 ആണ് പ്രൈസ് വരുന്നത്. സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടോപ്പ് വന്നിട്ട് ഇതുപോലെ ബ്ലാക്കിൽ ഫ്ലോറൽ പ്രിൻറ്റും ബോട്ടം വന്നിട്ട് ഇങ്ങനെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള സ്ട്രൈപ്സും ആണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ്. ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.colorstrends.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ്. സൈറ്റിൻ്റെ ലിങ്കും ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുമല്ല എങ്ങനെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ എല്ലാ വീഡിയോയുടെ ഒപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാം. എല്ലാ ദിവസവും 2 o'clock നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലെ ചിലപ്പോൾ ഇനി നവംബർ 1 മുതൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് ടൈമിൽ. 2 എന്നുള്ളത് ചിലപ്പോൾ 1:30 ആക്കും. അത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കളേഴ്സ് ട്രെൻഡ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. കാരണം നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ബെസ്റ്റ് പ്രൈസിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത്. ഒന്നും മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അതുപോലെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജസ് ഒന്ന് ഫോളോ ചെയ്യുകയും ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ലൈക്കോ ഷെയറോ കമൻറ്റോ ഒക്കെ ചെയ്താലാണ് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങളുടെ ഫോണിൽ വരിക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു. ഈസി ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ colorstrends.in എന്ന് സെർച്ച് കൊടുക്കുക. ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മളുടെ ഹോം പേജിലെത്തും. ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ് എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം. ഇനി അതല്ല, ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ 1 എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത്. അപ്പം LXL അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടു, ഈ ഐറ്റംസ് എല്ലാം ഡബിൾ എക്സലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ട എന്നാണ്, ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിക്കൂ. ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പം ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടാന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്ക് ഔട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പറും അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക.
അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിന്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിന്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും. ആ വന്ന നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെന്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാകും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം. താങ്ക് യു.